തന്ത നിന്റെ തന്ത തന്നെയാണെന്നതിന് തെളിവെന്ത് എന്ന് ചോദിക്കണം. മനസ്സിലായില്ലേ? ആ തെളിവ് തന്നെയാണ് അതിന്റെയും തെളിവ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങളുടെ ശിരോരൂപമാണ് അത് എന്നതിന് തെളിവെന്താണ്? അതെന്താണ്? ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് അത് കൈമാറിയ ആൾക്കാർ അവർ അത് കൈമാറിക്കൊടുത്ത ആ സനദാണ് അതിന് തെളിവ്. ഉസ്താദിന് അത് ആരാണോ കൈമാറി അത് തന്നെയാണ് അതിന്റെ തെളിവ്. സ്വന്തം പിതാവ് ആരാണ് എന്നതിന്റെ തെളിവ് ഏതാണോ ആ തെളിവ് തന്നെയും അത്. ഇസ്ലാമിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് പ്രമാണത്തിന്റെ മാനദണ്ഡം എന്താണ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള മറുപടിയാണ്. സഹോദരന്മാരെ ആലോചിക്കണം, എവിടേക്കാണ് ഈ സമുദായത്തിന്റെ പോക്ക് എന്നത്. ഇസ്ലാമിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടാൻ വേണ്ടി ഏത് കർമ്മങ്ങൾക്കും പ്രമാണത്തിന്റെ മാനദണ്ഡം ആവശ്യമാണ്, പ്രമാണത്തിന്റെ പിൻബലം ആവശ്യമാണ്. ആ പിൻബലം ചോദിക്കുമ്പോൾ അതിന് കിട്ടുന്ന മറുപടിയാണ് ഈ രൂപത്തിലുള്ള മറുപടി. ഈ കോലത്തിൽ ഒരു സമുദായത്തെ ഇസ്ലാമിന്റെ പേരിൽ നയിക്കപ്പെടുമ്പോൾ സഹോദരന്മാരെ ആലോചിച്ചു നോക്കൂ, ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കേണ്ടതുണ്ടോ? ഈ രൂപത്തിലുള്ള പണ്ഡിതന്മാരുടെ വാക്ക് കേട്ടുകൊണ്ട് ഇസ്ലാമിന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് ഈ സമുദായം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ സമുദായത്തിന്റെ പരലോകത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊരു തമാശ എന്നോണം ചിരിച്ചു പോവേണ്ട ഒന്നല്ല. പിന്നീട് പ്രവാചകന്റേതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി സാധാരണ ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങൾക്കും മാനദണ്ഡമാണ് എന്ന് പറയാന് പണ്ട് കാലം മുതൽക്കേ ഈ വിഭാഗം സ്വീകരിച്ച ഒരു കുറുക്കുവഴിയുണ്ട്. അതെന്താ? ആ കുറുക്കുവഴി ഇന്ന ഗോജ സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇന്ന മഹാനായ പണ്ഡിതൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, ആ മഹാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നോർത്ത് വെച്ച് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കാലയും കീലയും സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും അതിന് പിൻബലമായി ഇന്ന ശൈഖ് ഇന്ന ആള് സ്വപ്നം കണ്ടിട്ടുണ്ട്, ആ സ്വപ്നത്തിൽ പ്രവാചകൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പ്രവാചകൻ സ്വപ്നത്തിൽ നേരിട്ട് വന്ന് പറഞ്ഞു, അതുകൊണ്ട് പിന്നീട് മറ്റു തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല എന്ന രൂപത്തിൽ സത്യാവസ്ഥയാണ് എന്ന് തോന്നിപ്പിക്കും രൂപത്തിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥയാണ് പല വിശ്വാസ കാര്യങ്ങൾക്കുള്ളത്. ഈ മുടിയുടെ വിഷയത്തിലും വരാനിരിക്കുന്ന ചോദ്യങ്ങളെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുജാഹിദുകളുടെ പ്രവർത്തനത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുജാഹിദുകളുടെ ആദർശ രംഗത്ത് ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും നേരിട്ട് പരാജയപ്പെട്ട് പലപ്പോഴും സമുദായത്തിന്റെ മുമ്പിൽ ഇളിമ്പ്യനായിക്കൊണ്ട് തീർന്നിട്ടുള്ള പേരോട് സഖാഫി ലക്ഷങ്ങൾക്ക് മുമ്പിൽ ഇനി ഇവിടുന്ന് പിരിഞ്ഞാൽ പലയിടത്തും ഈ രൂപത്തിലുള്ള സ്റ്റേജുകളിൽ എന്നെ പോലെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധകർക്ക് സമുദായത്തെ നേരിടേണ്ടി വരും. അങ്ങനെ നേരിടുമ്പോൾ ഈ മുടിയുടെ സനദ് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാൻ സാധിക്കൂല എന്ന് മുൻകൂട്ടി കൊണ്ട് കണ്ടുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ മുടിയുടെ തെളിവ് ഇത് നബിയുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആളുകൾക്ക് മുമ്പിൽ മുൻകൂട്ടിക്കൊണ്ട് തന്നെ ജാമ്യമെടുത്തുകൊണ്ട് പറയുന്ന ഒരു കഥയുണ്ട്. അത് സ്വപ്നക്കഥയാണ്. ആ കഥ കൂടി ഒന്ന് കേട്ടോളി. നേരത്തെ ഇവിടെ സയ്യിദ് ബറക്കാത്തി സയ്യിദന്മാർ മുഖേന ബഹുമാനപ്പെട്ട ശൈഖുന അവർക്ക് ലഭിച്ച മുടി ഇവിടെ സൂക്ഷിപ്പുണ്ടെന്നും അതിന്റെ പുറമെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി. ബഹുമാനപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത് അൻസാരികളായ സഹാബത്തിന്റെ ഗോത്രപരമ്പരയിൽപ്പെട്ട യു എ ഇ ഗവൺമെന്റിന്റെ ഔക്കാഫിലെ മന്ത്രിയായിരുന്ന മഹാനവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ മന്ത്രി സമാഹത്തിൽ ഇമാം മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹമ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവരുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവരോട് ഷെയ്ഖ് അഹമ്മദ് അവർ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. ആ കൗമിന്റെ തക്ബീർ കേട്ടില്ലെങ്കിൽ ആ തക്ബീർ കേൾക്കലാണ് പേരോടിന്റെ വിജയം. ഇനിയുള്ള സ്റ്റേജുകളിലൊന്നും ആ സ്വന്തം കൗമു ചോദിക്കൂല. കാരണം റസൂലുള്ള സ്വപ്നത്തിൽ വന്ന് ഹസറജിയിൽ ഗോത്രത്തിൽപ്പെട്ട ആ ഇബിന് മുഹമ്മദ് എന്ന് പറയുന്ന അബൂദാബിക്കാരനായ അറബിയോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതുവരെ ഷെയ്ഖ് അബൂബക്കറിന് ഇത് കൊടുക്കാതിരിക്കാനുള്ള കാരണം റസൂലുള്ളാഹിന്റെ അനുമതി കിട്ടിയിട്ടില്ല.
ഇപ്പൊ റസൂലുള്ള വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ശൈഖ് അബൂബക്കറിന് കൊടുക്കണം. അങ്ങനെ പറയുമ്പോ ഞാനും മൂപ്പറൊപ്പുണ്ടായിരുന്നു എന്നൊരു കുഞ്ഞാപ്പു ചമയരും, അതെ ഞാനും ഇതിലൊക്കെ വലിയ ആളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്കും. അപ്പോ സ്വാഭാവികമായിട്ടും പേരോടിന്റെ ആ വാക്കിൽ അതിന്റെ പിന്നിൽ ഒരു അന്വേഷണത്തിന്റെ താക്കോൽ ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹു ആണല്ലോ വലുത്, അള്ളാഹു ആണ് വലുത്. ഈ അബദ്ധ വിശ്വാസങ്ങൾ സമൂഹത്തിൽ എത്രത്തോളം അള്ളിപ്പിടിപ്പിക്കാൻ ശ്രമിച്ചാലും സമൂഹത്തെ ബോധവൽക്കരിക്കത്തക്ക വിധത്തിലുള്ള തെളിവ് ഇപ്പുറത്ത് അള്ളാഹു നമുക്ക് കൊണ്ടുവന്നു തരും. ആ തെളിവുകൾ എന്താ? നിങ്ങൾ കുറച്ചു കാലം മുമ്പ് ഇതേ പേരോട് തന്നെ സ്വപ്നത്തെ സംബന്ധിച്ച് എന്താണ് ഇസ്ലാമിന്റെ മാനദണ്ഡം, ഇസ്ലാമിൽ സ്വപ്നത്തിന്റെ മാനദണ്ഡം എന്താണ്, സ്വപ്നവും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എന്താണ്, ഒരാൾ സ്വപ്നം കണ്ടാൽ അത് ഇസ്ലാമിലെ ഒരു വിശ്വാസത്തിനോ ഒരു ആചാരത്തിനോ തെളിവായി സ്വീകരിക്കാൻ പാടുണ്ടോ എന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് വിശദീകരിച്ചത് എപ്പോഴാണ് നിങ്ങൾ? കാന്തപുരത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഓരോരുത്തരും നേതാവിനോടുള്ള അമിതമായ ബഹുമാനം പ്രകടിപ്പിക്കാൻ കാരണം എത്രത്തോളം ബഹുമാനം പ്രകടിപ്പിക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഇങ്ങനെ റിസർവ് ബാങ്ക് ഇന്ന് കിട്ടും. ആ കിട്ടൽ എത്രത്തോളം കൂടും, അത് കാന്തപുരത്തെ എത്ര കണ്ട് പ്രശംസിക്കുന്നുണ്ടോ ആ പ്രശംസക്ക് അനുസരിച്ചാണ്. അങ്ങനെ പ്രശംസിക്കുന്ന കൂട്ടത്തിലാണ് ഒരു അഹ്സനി ഒരു കഥ പറഞ്ഞു. ആ കഥയുടെ രക്ത ചുരുക്കാണ് അതിന്റെ ക്ലിപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ കാണിക്കുന്നില്ല. ക്ലിപ്പ് നമ്മളെ കയ്യിലുണ്ട്. അതെന്തായാലും നിങ്ങൾ ഒരിക്കല് ഇ കെ വിഭാഗത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒരാള് റസൂലുള്ളാനെ കാണാൻ വേണ്ടി പോയി മദീനത്തേക്ക്. അങ്ങനെ പോയപ്പോ ഭയങ്കര തിരക്ക, ക്യൂ ഇങ്ങനെ നീണ്ട ക്യൂ ആ നിക്കുന്നത്. അങ്ങനെ നിന്നപ്പോ സ്വപ്ന കേട്ടോ കാണുന്നത്, അത് സ്വപ്ന, സ്വപ്നത്തിൽ കാണുക. റസൂലുള്ളാനെ കാണാനുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ട്. ആ ആഗ്രഹം അനുസരിച്ച് ഇയാൾ ഉറക്കത്തിൽ ഇങ്ങനെ കാണുക മദീനത്ത് പോയി. അവിടെ ചെന്നപ്പോ നീണ്ട ഒരു ക്യൂ. ആ ക്യൂ ഒക്കെ പാടെ കഴിഞ്ഞ് റസൂലുള്ളാനെ കാണാൻ കഴിയൂലല്ലോ എന്ന് ഓർത്ത് കാണിങ്ങനെ നിന്നപ്പോ ആ റസൂലുള്ളാന്റെ റൂമിലേക്ക് ഇങ്ങനെ വിളിച്ചു, റസൂലുള്ളാന്റെ റൂമിലേക്ക് ഇങ്ങനെ വിളിച്ചു. അങ്ങനെ റസൂലുള്ളാന്റെ റൂമിലേക്ക് ചെന്നപ്പോ തൊട്ടടുത്ത റൂമിലുണ്ട് കാന്തപുരം ഉസ്താദ് ഒരു കസാലയിൽ ഇങ്ങനെ ഇരിക്കണോ. എന്താ കാന്തപുരം ഉസ്താദിന്റെ പണി? കാന്തപുരം ഉസ്താദ് റസൂലുള്ളാനെ കാണാൻ വരുന്ന ആൾക്കൊക്കെ ടിക്കറ്റ് കൊടുക്കാം, അവിടെയും ടിക്കറ്റ് അച്ചോടാ, കാരണം ഒക്കെ കിട്ടുന്ന കാര്യമാണല്ലോ, ഒക്കെ കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ കാന്തപുരത്തിന്റെ ആ ടിക്കറ്റും വാങ്ങിയിട്ട് ഈ കെ കാരനായ ഈ മുസ്ലിയാര് റസൂലുള്ളാനെ കണ്ടു. പക്ഷേ അവിടെ എനിക്കൊരു കാര്യം മനസ്സിലായി, റസൂലുള്ളാനെ കാണണമെങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഞാൻ നിൽക്കുന്ന ഗ്രൂപ്പല്ല സത്യത്തിന്റെ ഗ്രൂപ്പ്, കാന്തപുരത്തിന്റെ ഗ്രൂപ്പാണ് സത്യത്തിന്റെ ഗ്രൂപ്പ് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് കാന്തപുരത്തിന്റെ ഗ്രൂപ്പിലേക്ക് മാറി എന്ന് ഒരഹസനങ്ങൾ തട്ടിവിട്ടു. ഈ തട്ടിവിട്ട വിവരം പേരോടിനോട് ചോദിച്ചപ്പോ പേരോടിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിനെ സംബന്ധിച്ച് പേരോട് എന്ത് ചെയ്തു? കൃത്യമായിട്ടൊരു മറുപടി കൊടുത്തു. ആ മറുപടിയും നേരത്തെ ഹസ്രജി കുടുംബത്തിൽപ്പെട്ട അബൂദാബിക്കാരനായ അറബി കാന്തപുരത്തിന് കൊടുത്ത മുടി നബിന്റേതാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കെന്താ? അത് റസൂലുള്ള ഓർക്കൽ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ഇതുവരെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറഞ്ഞു ഈ മുടി ശൈഖ് അബൂബക്കറിന് കൊടുക്കും. കാരണം റസൂലുള്ളാന്റെ അടുത്തുള്ള ലിസ്റ്റില് കാന്തപുരത്തിന്റെ പേര് ഇങ്ങനെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ ലിസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഈ മുടി ഇനി നീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് സ്വപ്നത്തിലാ. എന്നാൽ ആ സ്വപ്നത്തെ സംബന്ധിച്ച് പേരോട് തന്നെ സ്വന്തം നാവ് കൊണ്ട് ഏതാനും കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതൊന്ന് കേൾക്കി. ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് ഒലിയിന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമികളുടെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവമി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്.
അപ്പോൾ മുതഅല്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ബാങ്കും ഇഖാമത്തും കനാ കണ്ടിട്ടുണ്ടായ ഒരു സംഗതിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ബാങ്കും ഇഖാമത്തിന്റെയും തെളിവ് സ്വപ്നമല്ല, സ്വപ്നം ഇസ്ലാമിൽ തെളിവല്ല. അമ്പിയാക്കളുടെ സ്വപ്നം തെളിവാണ്, മറ്റാരുടെ സ്വപ്നവും ഇസ്ലാമിൽ തെളിവല്ല. തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ടതിന് സ്വപ്നം ഉപോത്ബലകമായി പറയാം. അതാണ് നമ്മുടെ ചില ഗ്രന്ഥങ്ങളിൽ സ്വപ്നത്തിന്റെ കഥകൾ കാണുന്നത്. അല്ലാതെ സ്വപ്നം തെളിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദുകളുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദുകളോട് ഷെയ്ഖ് അഹമ്മദ് അവർ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് ഒലിയിന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമികളുടെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവമി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമികളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ മുതഅല്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ബാങ്കും ഇഖാമത്തും കനാ കണ്ടിട്ടുണ്ടായ ഒരു സംഗതിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ബാങ്കും ഇഖാമത്തിന്റെയും തെളിവ് സ്വപ്നമല്ല, സ്വപ്നം ഇസ്ലാമിൽ തെളിവല്ല. അമ്പിയാക്കളുടെ സ്വപ്നം തെളിവാണ്, മറ്റാരുടെ സ്വപ്നവും ഇസ്ലാമിൽ തെളിവല്ല. തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ടതിന് സ്വപ്നം ഉപോത്ബലകമായി പറയാം. അതാണ് നമ്മുടെ ചില ഗ്രന്ഥങ്ങളിൽ സ്വപ്നത്തിന്റെ കഥകൾ കാണുന്നത്. അല്ലാതെ സ്വപ്നം തെളിവല്ല. അപ്പൊ സ്വപ്നം തെളിവല്ല എന്നാണ്. തന്നെയുമല്ല, സ്വപ്നമാണ് ഇസ്ലാമിന്റെ തെളിവായി ഒരാൾ പറയുന്നത് എങ്കിൽ അത് പിശാചിന്റെ പ്രവർത്തനമാണ്, അത് പൈശാചികമാണ്, പിശാചിന്റെ സ്വഭാവമാണ്. സഹോദരന്മാരെ ആലോചിക്കുക, മുജാഹിദുകളോടുള്ള വിരോധം മനസ്സിൽ വെച്ച് സ്വന്തം മൊയ്ലൈമാര് സ്വന്തം മുസ്ലിയാക്കന്മാര് പറയുന്നത് മുഴുവനും വായ തൊടാതെ ചങ്ക് തൊടാതെ വിഴുങ്ങുന്ന സമസ്തക്കാരാ, ആലോചിച്ചോ. ഈ സ്വപ്നത്തെ സംബന്ധിച്ചാണ് പേരോട് തൊട്ടു മുമ്പ് പറഞ്ഞത്. അപ്പോൾ പിശാചിന്റെ പ്രവർത്തനം ചെയ്തത് ആരാണ് എന്ന് സ്വല്പമെങ്കിലും ബുദ്ധിയുള്ള ഒരു സഹോദരന്മാര് ചിന്തിക്കേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാമിലെ എല്ലാ ആചാരങ്ങളെ സംബന്ധിച്ചും ഈ കൗമിന്റെ സമീപനം. ഏത് വിഷയത്തെ സംബന്ധിച്ചും അങ്ങോട്ട് ആഴത്തിൽ പരിശോധിച്ചാൽ ഈ രൂപത്തിൽ തന്നെയാണ് എത്തുക. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ, ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടാണ് തരുന്നത് എന്ന് കാന്തപുരത്തോട് പറയുമ്പോ ഞാനും ഉസ്താദിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ എന്തോ ഒരു